മാന്യ ശ്രോതാക്കൾക്ക് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ വന്ദനം. വിശുദ്ധ ബൈബിളിലെ പുതിയ നിയമത്തിൽ നിന്ന് യോഹന്നാൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയുള്ള ഒരു ബൈബിൾ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുന്നു. തുടർച്ചയായി ഈ ക്ലാസ് ഈ ചാനലിൽ ഇതേ സമയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ 14-ാം അധ്യായം വരെ എത്തിക്കഴിഞ്ഞു. തുടർച്ചയായി കേൾക്കുന്നവരുണ്ട്, ഇടയ്ക്ക് കേൾക്കുന്നവരുണ്ട്, പുതുതായി കേൾക്കുന്നവരുണ്ട്. എല്ലാവർക്കും വന്ദനം. ഇതൊരു ആത്മീയ വിഷയമാണ്, ഇതൊരു ക്ലാസ്സാണ്, ധൃതി പിടിച്ചുള്ളൊരു പ്രസംഗമല്ല. ബൈബിൾ വീട്ടിലിരുന്ന് പഠിക്കുവാൻ, സത്യങ്ങൾ തിരിച്ചറിയുവാൻ നല്ലൊരവസരം. ഒരു സമുദായത്തെക്കുറിച്ചോ മതത്തെക്കുറിച്ചോ പറയാതെ ബൈബിൾ എന്തു പറയുന്നു എന്ന് സ്വതന്ത്രമായി ധ്യാനിക്കുന്ന ഈ പഠന പരമ്പരയിലേക്ക് നിങ്ങളെ ഹാർദവമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കയറുന്നു. പ്രാർത്ഥിക്കാം. പിതാവേ, അങ്ങയുടെ നാമത്തിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കായും നന്ദി പറയുന്നു. ഈ ബൈബിളിൻ്റെ സത്യങ്ങൾക്കായി സ്തോത്രം. ഇത് തർജ്ജമ ചെയ്തവർക്കായി, ചെയ്തുകൊണ്ടിരിക്കുന്നവർക്കായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇത് ഗ്രഹിക്കാനുള്ള അവസരങ്ങൾ തന്ന എല്ലാ മുഖാന്തരങ്ങളെയും ഓർക്കുന്നു. ഈ ടെലിവിഷന് വേണ്ടിയും അതിൻ്റെ പിന്നിലെ പ്രവർത്തിക്കുന്ന എല്ലാ മാധ്യമങ്ങൾക്കായും വ്യക്തികൾക്കായും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണമേ. ഇന്നത്തെ വചനത്തെ ഞങ്ങൾക്ക് പ്രകാശിപ്പിച്ചു തരണമേ. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. യോഹന്നാൻ 14:12 ഇന്നത്തെ പാഠഭാഗം. പേജ് നമ്പർ 110. യോഹന്നാൻ 14:12. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. 12-ാമത്തെ വാക്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നത് കൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഇവിടെ അധികാര കൈമാറ്റം ആണ് നടക്കുന്നത്. സർവശക്തനായ ദൈവം തൻ്റെ മുഴുപ്രവർത്തനവും മനുഷ്യനായി അവതരിച്ച ക്രിസ്തുവിലൂടെ ചെയ്യുന്നു. ഒട്ടും കുറവില്ല. ഞാനും പിതാവും ഒന്ന്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. ഇങ്ങനെ സർവശക്തനായ, സർവവ്യാപിയായ, സർവജ്ഞാനിയായ മഹാദൈവത്തിൻ്റെ മുഴുവൻ അധികാരങ്ങളും യേശുക്രിസ്തുവിൽ ഉണ്ട്. അവിടം വരെ നിങ്ങൾ എന്നോടൊപ്പം വന്നെങ്കിൽ ഞാൻ നിങ്ങളെ അവിടുന്ന് അടുത്ത പടിയിലേക്ക് കൊണ്ടുപോവുകയാണ്. വളരെ ശ്രദ്ധിക്കുക. മനുഷ്യർക്ക് കാണാൻ പറ്റാത്ത, തൊടാൻ പറ്റാത്ത, അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ കോടി കോടി സൂര്യന്മാരെ സൃഷ്ടിക്കുന്ന മഹാദൈവം അഗ്നിയേക്കാൾ വലിയവനല്ലേ? അഗ്നിയേക്കാൾ വലിയവനല്ലേ? അപ്പം അഗ്നിയെ ദൈവമെന്ന് വിളിക്കുന്ന സമൂഹങ്ങൾ നമുക്കുണ്ട്. കാരണം അഗ്നിയെ നമുക്ക് ഭയമാണ്, അതുകൊണ്ടാണ്. അപ്പോൾ അഗ്നിയെപ്പോലും സൃഷ്ടിച്ച ദൈവം തീയേക്കാൾ വലുതല്ലേ? സൂര്യനെ സൃഷ്ടിച്ച ദൈവം സൂര്യനേക്കാൾ വലുതല്ലേ? സൂര്യനെ നോക്കാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ദൈവത്തെ നമുക്ക് നോക്കാൻ പറ്റുമോ? അപ്പോൾ ഈ വലിയ ദൈവം മനുഷ്യരൂപത്തിൽ വന്നിരിക്കുന്നു. യേശുക്രിസ്തുവായിട്ട്, യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടിരിക്കുന്നു. ഈ വലിയ ദൈവത്തിൻ്റെ ഏതെങ്കിലും ശക്തി യേശുവിൽ കുറവുണ്ടോ? ഇന്നലെ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാൻ എളുപ്പമുണ്ട്, ഇല്ലേ ഒന്നുകൂടെ പറയാം. എന്നെ നിങ്ങൾ വിശ്വസിക്കാൻ എൻ്റെ വാക്ക് പോരെങ്കിൽ എൻ്റെ പ്രവൃത്തി നോക്കൂ എന്ന്
പതിനൊന്നാം വാക്യത്തിൽ പറഞ്ഞു. അപ്പോൾ ദൈവം എന്ത് ചെയ്യുന്നു അത് മുഴുവൻ യേശു ചെയ്യുന്നു. എന്നാൽ ഇന്ന് നമ്മൾ അവിടെയല്ല നിൽക്കുന്നത്, അതിനേക്കാൾ ശ്രേഷ്ഠമായ ഒരു കല്ലിലേക്ക് കാലിവെക്കുകയാണ്. ശ്രദ്ധിച്ചു കേൾക്കൂ, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അപ്പോൾ പിതാവായ ദൈവം എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം പുത്രൻ ചെയ്യും, പുത്രൻ എന്തെല്ലാം ചെയ്യുമോ അതെല്ലാം ഞാനും ചെയ്യും, നിങ്ങളും ചെയ്യും. നമ്മൾ ചെയ്യുന്നില്ല, പക്ഷെ ചെയ്യാൻ കഴിയുമെന്ന്. എപ്പോൾ കഴിയും, എങ്ങനെ കഴിയും, ഇത്രയും കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയുമെങ്കിൽ, വിശ്വസിക്കാൻ കഴിയുമെങ്കിൽ, അംഗീകരിക്കാൻ കഴിയുമെങ്കിൽ, അകത്ത് അത്രയും വികാസം വരുമെങ്കിൽ, അത്രയും ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ, അത്രയും പ്രവർത്തിക്കാൻ പറ്റും. ഇത് ഞാനൊരു തെറ്റായ ഉപദേശം പറയുകയല്ല, മനുഷ്യനെ ദൈവമാക്കുകയാണോ എന്ന് തോന്നിപ്പോവും. സത്യത്തിൽ അത് തന്നെയാണ്, മനുഷ്യനെ ദൈവമാക്കുകയാണ്. പക്ഷേ മനുഷ്യൻ ഒരിക്കലും ദൈവമാകാൻ പറ്റുകയില്ല, ഇല്ല. എന്നാൽ മനുഷ്യന് ദൈവപ്രവർത്തികൾ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഒടുവിൽ പറയാൻ പോണത് എന്താന്ന് ഞാൻ ആദ്യമേ പറയാം. ദൈവപ്രവർത്തികളുടെ ഏറ്റവും ഉയർന്ന ലെവൽ എന്താണെന്നറിയാമോ? സ്നേഹമാണ്, അത്ഭുതങ്ങളല്ല. അപ്പോൾ എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് പറഞ്ഞാൽ, വെള്ളം വീഞ്ഞാക്കി എങ്കിൽ മനുഷ്യന് വെള്ളം വീഞ്ഞാക്കുകയോ വെള്ളം രക്തമാക്കുകയോ ഒക്കെ ചെയ്യാമെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് പെട്ടെന്ന് വരുന്നത്. അങ്ങനെ ആകാൻ പറ്റും, പക്ഷെ അങ്ങനെ ആവശ്യമുണ്ടോ? യേശു എല്ലായിടത്തും വെള്ളം വീഞ്ഞാക്കിയില്ലല്ലോ. അപ്പം ഇങ്ങനെ ഏതെങ്കിലും ചില അത്ഭുതങ്ങൾ ചെയ്ത് ശ്രദ്ധ പിടിച്ചു പറ്റി വലിയവനാകാനായിട്ട് ദൈവവിശ്വാസത്തെ ഉപയോഗിക്കാമെന്നൊരു ഒരു ധാരണ പറ്റരുത്. വാസ്തവത്തിൽ യേശു ക്രിസ്തു എന്താ ചെയ്തത്? തനിക്കുണ്ടായിരുന്ന മഹത്വം എല്ലാം ഒഴിഞ്ഞു വെച്ചിട്ട് താഴോട്ട് വരിക ചെയ്തത്. നമ്മളെ യേശു ക്രിസ്തുവിനെ ഉപയോഗിച്ച് മേലോട്ട് കയറാനായിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. എവിടെയാണ് തെറ്റുപറ്റുന്നത്? മറ്റൊരാളെ ഭരിക്കാൻ, മറ്റൊരാളെ ദുരുപയോഗം ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ, വേറൊരാളുടെ പോക്കറ്റിലിരിക്കുന്ന പണം എൻ്റെ പോക്കറ്റിലാക്കാനായിട്ടൊക്കെ ആണോ ഞാൻ യേശുവിനെ ഉപയോഗിക്കുന്നത്? അതിനാണോ ഈ വാക്യം ഉപയോഗിക്കുന്നത്? അവിടേക്ക് നമ്മൾ അധപ്പതിക്കാനുള്ള ഭയങ്കര സാധ്യത ഇവിടെ വന്ന് നിൽക്കുക ഈ വാക്യത്തിൻ്റെ മുമ്പിൽ. ഒന്നുകൂടെ നമുക്ക് ആ വാക്യം നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഇനിയുള്ള ക്ലാസ്സുകൾ അല്പം കഠിനമാണെന്ന്. ഇതൊരു സാധാരണ ടെലിവിഷനിലൂടെ പറയാവുന്ന ഒരു ഭാഗമല്ല ഇത്. ഇത് മേശയ്ക്ക് ചുറ്റും ഇരുന്ന് ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേണ്ടിയുള്ള ക്ലാസ്സാണ്. എങ്കിലും ഈ ഒരു ബുക്ക് നാം പഠിക്കുന്നത് കൊണ്ട് ഇത് പറയുകയാണ്. ഒന്നുകൂടെ നിങ്ങൾ നിങ്ങളുടെ ബൈബിൾ തുറക്കൂ, 110-ാമത്തെ പേജ് എടുക്കൂ, 12-ാമത്തെ വാക്യത്തിലേക്ക് നോക്കൂ. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. അതിന് മുകളിൽ എന്താ പറഞ്ഞത്? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തൻ്റെ പ്രവൃത്തി ചെയ്യുന്നു. ആരാ പിതാവ്? അദൃശ്യൻ, അരൂപി, സർവശക്തൻ, സർവജ്ഞാനി, സർവവ്യാപി, ആകാശത്തിലും ഭൂമിയിലും എല്ലാം ഒരുപോലെ കാണുന്ന മഹാദൈവം. എനിക്ക് വിവരിക്കാൻ കഴിയില്ല ദൈവത്തെക്കുറിച്ച്. ആ ദൈവമാണ് യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ടതെന്നാണ് യേശുക്രിസ്തു അവകാശപ്പെടുന്നത്. യേശുക്രിസ്തു അങ്ങനെ അവകാശപ്പെടുന്നതിനെ ഞാൻ 100% വിശ്വസിക്കുന്നു. അത് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ യേശു അടുത്ത് തൻ്റെ ശിഷ്യന്മാരോട് പറയുകയാണ്, പിതാവായ ദൈവം എന്നിലൂടെ എന്തെല്ലാം പ്രവർത്തിച്ചോ അത് നിങ്ങൾക്ക് എൻ്റെ നാമത്തിൽ ചെയ്യാം, അത് നിങ്ങൾക്ക് എൻ്റെ കെയർ ഓഫിൽ ചെയ്യാം, എന്നിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യാം. യേശു എന്താ ചെയ്തേ?
പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്ന വെള്ളം വീഞ്ഞാക്കി, കുരുടനെ കണ്ണു തോന്നും, മരിച്ചവരെ ഉയർപ്പിച്ചു, കുഷ്ഠരോഗിയെ ശുദ്ധനാക്കി. ഓക്കെ, പിന്നെയോ? യേശു ചെയ്യാത്ത കുറ്റം ചെയ്തു എന്ന് ഏക്കേണ്ടി വന്നു, നിന്ദിക്കപ്പെട്ടു, അപമാനിക്കപ്പെട്ടു, തല്ലുകൊണ്ടു, പരിഹാസം കൊണ്ട് തുപ്പലേറ്റു, കുരിശുമരം മരണം ഏറ്റെടുത്തു, അപവാദം സഹിച്ചു, നിന്ന സഹിച്ചു. അത് ഈ കൂടെ വരുമോ? യേശുവിൻ്റെ ആകത്തുക എടുക്കണം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിലും വലിയതും അവൻ ചെയ്യും. അതെ, ഇത് രണ്ടും കൂടെ ചേർക്കണം. ശരിക്കും പറഞ്ഞാൽ മനുഷ്യ സമൂഹത്തെ ഉദ്ധരിക്കുവാനുള്ള വിടിവിക്കുവാനുള്ള സഹായിക്കുവാനുള്ള സ്നേഹിക്കുവാനുള്ള പാപമോചനം കൊടുക്കുവാൻ നിത്യജീവൻ കൊടുക്കുവാൻ സൗഖ്യമാക്കുവാൻ ബന്ധനങ്ങളടിക്കുവാൻ കണ്ണു തുറക്കുവാൻ സ്വതന്ത്രരാക്കുവാനുള്ള എല്ലാ പ്രവൃത്തിയുമാണ് യേശു ചെയ്തത്. അത് നിങ്ങൾ ചെയ്യും, അത് നിങ്ങൾ ചെയ്യും. അതിന് നിങ്ങൾക്കൊരു അത്ഭുതം ചെയ്യേണ്ടി വന്നാൽ നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അത് എനിക്ക് ധൈര്യത്തോടെ പറയാൻ പറ്റും. എത്രയോ സന്ദർഭങ്ങളിൽ എത്രയോ അത്ഭുതങ്ങൾ നടക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് എൻ്റെ ഒരു സിദ്ധിയോ കഴിവോ ആണെന്നൊരിക്കലും എനിക്ക് പറയാൻ പറ്റില്ല. എനിക്കത് പറയാൻ ഭയമാണ്, കാരണം എന്നിൽ ഒരു സിദ്ധിയുമില്ല, സാധാരണ ഒരു മനുഷ്യൻ. എന്നാൽ യേശുവിൻ്റെ നാമത്തിൽ രോഗികൾ സൗഖ്യമാകുന്നത് അനേക പ്രാവശ്യം ഞാൻ അനുഭവിച്ചിട്ടുണ്ട്, മറ്റുള്ളവരിലും അനുഭവിച്ചിട്ടുണ്ട്. അത് എന്തിനു വേണ്ടി? യേശു ഏൽപ്പിച്ച ദൗത്യത്തിൻ്റെ നിർവഹണത്തിന് വേണ്ടി യേശു തരുന്ന ഒരു സഹായമാണത്, ഒരു പവറാണ്, ഒരു പ്രോത്സാഹനമാണത്. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്ത പ്രവൃത്തി ചെയ്യും. എന്താണ് ഞാൻ ചെയ്ത പ്രവൃത്തി? മനുഷ്യൻ്റെ രക്ഷ, പാപനിമിത്തം ദൈവത്തിൽ നകന്ന് നിരാശരായി തകർന്നു കിടക്കുന്ന മനുഷ്യരെ മാനവരാശിയെ ഉയർത്തി ഉദ്ധരിച്ച് ദൈവരാജ്യത്തിൽ എത്തിക്കുന്നതാണ് യേശുവിൻ്റെ പ്രവൃത്തി. അത് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമെന്ന് ചുരുക്കി പറയട്ടെ. യേശു ചെയ്ത പ്രവൃത്തി, ചെയ്യേണ്ട പ്രവൃത്തി, ചെയ്യാനുള്ള പ്രവൃത്തി തൻ്റെ ശിഷ്യന്മാരെ ഏൽപ്പിച്ചിട്ട് താൻ പോയി. ഇന്ന് അത് ഞങ്ങളാണ് ചെയ്യേണ്ടത്, നമ്മളാണ് ചെയ്യേണ്ടത് എന്നാണ് ഇതിൻ്റെ സാരം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും. ഞാൻ പിതാവിൻ്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും എന്ന് പറഞ്ഞാൽ, എൻ്റെ ആബ്സെൻസിൽ, എൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ ഇതുവരെ ചെയ്തതും അതിനേക്കാൾ വലുതും എൻ്റെ സഭ, അപ്പോസ്തലന്മാർ, എൻ്റെ ശിഷ്യന്മാർ ചെയ്യും, ചെയ്യണം. അതെ, അതിലധികം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക. അതെന്തുവാ? യേശു ചെയ്തതിനേക്കാൾ കൂടുതൽ യേശുവിൻ്റെ ശിഷ്യന്മാർ ചെയ്യുമോ? ശ്രദ്ധിച്ചാൽ ഞാൻ വിശദീകരിക്കാം. ഒന്ന്, യേശുവിൻ്റെ ക്വാളിറ്റിയാണ് അവിടെ വെളിപ്പെടുന്നത്. ലോകത്തിലെ യാതൊരു കായിക അഭ്യാസിയും തൻ്റെ അഭ്യാസം മുഴുവനും ശിഷ്യന്മാരെ പഠിപ്പിക്കത്തില്ല. ലോകത്തിൽ ഒരു ഗുരുവും തൻ്റെ മുഴുവൻ വിജയരഹസ്യങ്ങളും ശിഷ്യന് കൊടുക്കത്തില്ല. കാരണം എപ്പോഴും അദ്ദേഹം ഒരുപടി മുമ്പിൽ നിൽക്കണം എന്നാഗ്രഹിക്കുന്നു. ഇവിടെ ഈ കായികാഭ്യാസങ്ങളൊക്കെ പഠിപ്പിച്ചിരുന്ന ആളുകൾ ശിഷ്യനെ ഒന്ന് കുറച്ച് പഠിപ്പിക്കും. കാരണം ശിഷ്യൻ ഗുരുവിനെ ആക്രമിക്കരുത്. എന്നാൽ ഇവിടെ തിരിച്ചാ പറയുന്നത്, എൻ്റെ ശിഷ്യന്മാരായ നിങ്ങൾ ഞാൻ ചെയ്തതിൽ കൂടുതൽ ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് തൻ്റെ ക്വാളിറ്റി വെളിപ്പെടുത്തുന്നു. ഏറ്റവും നല്ല ഗുരുവാണ് താൻ. അത് താൻ ഈ അദ്ധ്യായത്തിൻ്റെ ആദ്യം പറഞ്ഞു, ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങൾ ഇരിക്കണം. ഒരിക്കലും ഗുരുവിനൊപ്പം ശിഷ്യനെ ഇരുത്തുന്ന ഒരു പ്രസ്ഥാനവുമില്ല. എന്നാൽ യേശു പറയുകയാണ്, നിങ്ങൾ എൻ്റെ ഒപ്പം ഇരുത്തുമെന്ന്. ഇവിടെ പറയുകയാണ്, നിങ്ങൾ എന്നേക്കാൾ അധികം പ്രവർത്തിക്കുമെന്ന്. അത് തൻ്റെ ക്വാളിറ്റിയെ വെളിപ്പെടുത്തുന്നു. രണ്ടാമത്തെ ആശയം എന്താണ്? രണ്ടാമത്തെ ആശയം, യേശു ഭൂമിയിൽ വന്നിട്ട് 33 വർഷം ഏറെക്കുറെ ഒരു കണക്ക് നമ്മുടെ കയ്യിലുണ്ട്. ആ വർഷം കൊണ്ട് എത്ര പേരെ രക്ഷിച്ചു? ഇല്ല, തനധികം പേരെ രക്ഷിച്ചില്ല. താൻ ആ ദൗത്യം, പ്രായച്ചിത്ത മരണം നിർവഹിച്ചിട്ട് താൻ കടന്നുപോയി.
ജനത്തെ രക്ഷിക്കുന്നത് ഇപ്പോഴാണ്. ആരാ ചെയ്യുന്നത്? സുവിശേഷകന്മാരാ ചെയ്യുന്നത്. പക്ഷേ യേശുവാ ചെയ്യുന്നത്, എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. എങ്ങനെ? യേശുവിലൂടെ. നോക്കൂ, കർത്താവിൻ്റെ വിശാലതയും പ്രോത്സാഹനവും കണ്ടോ? നിങ്ങൾ എന്നേക്കാൾ അധികം നിങ്ങൾ ചെയ്യും. അതെ, കർത്താവ് അന്നത് ചെയ്തു. ഏത്? പ്രായച്ചിത്ത മരണം. അതിൻ്റെ എഫക്റ്റ്, അതിലൂടെ ആളുകൾ രക്ഷയിലേക്ക് വരുന്നത് എപ്പോഴാണ്? ഇപ്പോഴാണ്. നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകൾ ഇപ്പോഴല്ലേ വരുന്നത്. അപ്പം എൻ്റെ ശിഷ്യന്മാർ ഞാൻ ചെയ്തതിലും അധികം ചെയ്യുമെന്ന് യേശു പറഞ്ഞത് ഇതാണ് അർത്ഥം. വേറെയും അർത്ഥങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കാൻ പറ്റും. യേശു മരിച്ചവരെ ഉയർപ്പിച്ചു. അതിനേക്കാൾ വലുത് സുവിശേഷം ചെയ്യുമോ? ചെയ്യും. യേശു മരിച്ചവരെ ഉയർപ്പിച്ചെങ്കിൽ അവൻ പിന്നെയും മരിച്ചു. ലാസർ ഇപ്പോൾ ഭൂമിയിലില്ലല്ലോ, ലാസർ മരിച്ചു പോയില്ലേ. എന്നാൽ സുവിശേഷം അതിലും വലുതാണ് ചെയ്യുന്നത്. ഇനി ഒരിക്കലും മരിക്കാത്ത നിത്യജീവനാണ് സുവിശേഷകൻ ഒരു വ്യക്തിക്ക് കൊടുക്കുന്നത്. നിത്യമരണത്തിൽ നിന്ന് വിടിവിക്കുകയാണ്. ഈ വിധത്തിൽ ഈ സത്യങ്ങളെ നമുക്ക് പഠിക്കാൻ പറ്റും. എന്നാൽ യഥാർത്ഥത്തിൽ ഈ സത്യത്തിൻ്റെ ആഴങ്ങൾ ഒന്നുകൂടെ ഞാൻ പറയാം. സർവശക്തനായ ദൈവം തൻ്റെ മുഴുവൻ പവറും പുത്രന് കൊടുത്തു. പുത്രന് മുഴുവൻ പവറും ജനങ്ങൾക്ക് കൊടുത്തു. അധികാര വികേന്ദ്രീകരണം, അധികാര കൈമാറ്റം. ലോകത്തിലെ മനുഷ്യൻ അധികാരം മുഴുവൻ തന്നിൽ ഒതുക്കി വയ്ക്കുമ്പോൾ സർവശക്തനായ ദൈവം തൻ്റെ പവർ മുഴുവനും മനുഷ്യനിലേക്ക് കൊടുക്കാനാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. എത്ര ശ്രേഷ്ഠമായ പാഠം. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. ഇന്ന് ഈ ക്ലാസ് അവസാനിപ്പിക്കുമ്പോൾ മാന്യശ്രോതാക്കൾക്ക് ഒരു ധൈര്യം വരാൻ, ഒരു ഉൾക്കാഴ്ച വരാൻ വേണ്ടി ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വലിയവ ചെയ്യാൻ പറ്റും. ഞാൻ ഈ സന്ദേശം തുടങ്ങിയപ്പോൾ പറഞ്ഞൊരു കാര്യം വീണ്ടും പറയട്ടെ, നമുക്ക് ഈ ചെയ്യുന്നതിൽ കൂടുതൽ ചെയ്യാൻ പറ്റും. ഇതിൽ കൂടുതൽ പവർ നമുക്കുണ്ട്, ഇതിൽ കൂടുതൽ ശക്തി നമ്മിലുണ്ട്, ഇതിൽ കൂടുതൽ കഴിവ് നമുക്കുണ്ട്, ഇതിൽ കൂടുതൽ എനർജി നമുക്കുണ്ട്, ഇതിൽ കൂടുതൽ ബുദ്ധി നമുക്കുണ്ട്, ഇതിൽ കൂടുതൽ ജ്ഞാനം നമുക്കുണ്ട്. കാരണം നാം ദൈവത്താൽ സൃഷ്ടിക്കപ്പെട്ടവരാണ്. നമ്മുടെ ഉള്ളിൽ ദൈവമുണ്ട്, നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവുണ്ട്, ദൈവത്തിൻ്റെ അംശമുള്ളവനാണ് മനുഷ്യൻ. ഇന്നലെയും ഇന്നുമായിട്ട് പത്രത്തിൽ കിണറ്റിൽ വീണ ആനയെ വലിച്ചു കയറ്റുന്ന പടമാണ്. ഒരാന ഒന്നിളകിയാൽ ആയിരം മനുഷ്യർ കൂടിയാൽ ഒന്നും ചെയ്യാൻ നോക്കില്ല. ഒരു ലക്ഷം മനുഷ്യർ വട്ടം നിന്ന് ആനയെ തടഞ്ഞാൽ ആന എല്ലാത്തിനും എടുത്തിട്ട് വെച്ച് പോകും. ഈ ആനയെ മനുഷ്യൻ പറയുന്ന മുഴുവൻ പണി എടുപ്പിക്കുക, ടൺ കണക്കിന് തടി പാവപ്പെട്ട ആന കാട്ടിൽ നിന്ന് വലിച്ച് കഷ്ടപ്പെട്ട് നിലവിളിച്ചു കൊണ്ടുവന്ന് ലോറിയെ കയറ്റി കൊടുക്കുക, ആന തിരിഞ്ഞ് ഒന്ന് തട്ടിയാൽ ഈ പാപ്പാൻ അവിടെ വീണ് ചതഞ്ഞു പോവും. മനുഷ്യൻ ആനയേക്കാൾ ശക്തനാണെന്നുള്ളത് നമ്മൾ കണ്ടില്ലേ? ഈ ആനപ്പാപ്പാനെ വല്ല വിദ്യാഭ്യാസമുണ്ടോ? കമ്പ്യൂട്ടർ പഠിച്ചാണോ? അല്ല. അപ്പോൾ ടൺ കണക്കിന് സാധനങങ്ങൾ ചുമ്മാ എടുത്തെറിയാൻ കഴിവുള്ള ഈ ആനയെ ഒരു കുഞ്ഞും വടിയും കൊണ്ട് മനുഷ്യൻ കൊണ്ടു നടക്കുന്ന കണ്ടോ? അപ്പോൾ ഈ മനുഷ്യൻ്റെ ഉള്ളിൽ എന്തോ ഉണ്ട്, ആനയേക്കാളൊക്കെ വലിയ സാധനം ഇതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ ഇപ്പോൾ എത്ര വിമാനം പറക്കുന്നുണ്ട്, നമ്മുടെ തലയ്ക്ക് മുകളിൽ ഇപ്പോൾ എത്ര സ്ഥാപനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഓരോ രാജ്യക്കാരൻ ഓരോ പാർട്സ് കൊണ്ടുവന്നും ആകാശത്ത് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സാറ്റലൈറ്റ് സ്റ്റേഷൻ സ്ഥാപിച്ചു, പൂർത്തീകരിച്ചിട്ടില്ല, പണിതുകൊണ്ടിരിക്കുക. ഈ മനുഷ്യൻ ആരാ? ആ കാര്യം യേശു പറഞ്ഞത് 2000 കൊല്ലം മുമ്പ് എഴുതിയ പുസ്തകത്തിൽ യേശു അമ്പുരാൻ പറയുകയാണ്, വെള്ളത്തിൻ്റെ മീതെ നടന്ന യേശു, തിരമാലയെ വാക്കുകൊണ്ട് പിടിച്ചു നിർത്തിയ യേശു, മരിച്ച ലാസറിനെ വിളിച്ച് പുറത്ത് കൊണ്ടുവന്ന യേശു ശിഷ്യന്മാരുടെ കണ്ണിലേക്ക് നോക്കി പറയുകയാണ്, ഞാൻ പോവുക, പക്ഷെ നിങ്ങൾ പേടിക്കണ്ട, ഞാൻ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ ചെയ്യുന്നതിൽ കൂടുതൽ എൻ്റെ ആബ്സൻസിൽ നിങ്ങൾ ചെയ്യും. കാരണം ഞാൻ കൂടെ നിൽക്കുമ്പോൾ നിങ്ങൾ മടി കാണിക്കും, ഞാൻ ഉണ്ടല്ലോ എന്ന് വിചാരിക്കും, നിങ്ങൾ ഉഴപ്പും. നിങ്ങളുടെ ഉള്ളിൽ പവറുണ്ട്, നിങ്ങൾക്ക് ശക്തിയുണ്ട്,
നിങ്ങൾക്ക് വലിയ വിജയം പറ്റും. സുഹൃത്തുക്കളെ നിരാശപ്പെടരുത്, ധൃതി പിടിച്ച് ആത്മഹത്യ ചെയ്യരുത്. ഒന്നുകൂടി ആലോചിക്കണം, നിങ്ങൾക്ക് ജയിക്കാൻ പറ്റും ഈ പ്രതിസന്ധിയെ. ധൃതി വെച്ച് ആരോട് ചീത്ത പറയരുത്, ധൃതി വെച്ച് വഴക്കുണ്ടാക്കരുത്, ധൃതി വെച്ച് ബന്ധങ്ങളെ മുറിക്കരുത്, ധൃതി വെച്ച് പിണങ്ങരുത്, ധൃതി വെച്ച് ഡൈവോഴ്സ് ചെയ്യരുത്, ധൃതി വെച്ച് നിന്റെ മക്കളെ ഉപദ്രവിക്കരുത്, ധൃതി വെച്ച് ഭാര്യയെ ചീത്ത വിളിക്കരുത്, ധൃതി വെച്ച് നിരാശപ്പെടരുത്. നിങ്ങൾക്ക് പവറുണ്ട്, നിങ്ങൾക്കിതിനെ ജയിക്കാൻ പറ്റും. ഞാനിതൊരു പ്രവചന ഭാഷയിൽ പറയുന്നു, നിങ്ങൾക്ക് ഇതിനെ ജയിക്കാൻ പറ്റും. നിങ്ങൾക്ക് ഈ രോഗത്തെ ജയിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ നിരാശയെ ജയിക്കാൻ പറ്റും, നിങ്ങൾക്ക് നിങ്ങളുടെ ഈ സ്വഭാവ ദൂഷ്യത്തെ ജയിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ മദ്യപാനത്തെ ജയിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ ക്യാൻസറിനെ കീഴ്പ്പെടുത്താൻ പറ്റും. നിങ്ങളുടെ ഉള്ളിൽ ഭയങ്കര പവറുണ്ട്, പക്ഷേ ഇതാരും നമ്മളോട് പറഞ്ഞിരുന്നില്ല. ശാപിക്കുക, നിരാശപ്പെടുത്തുക, ഡിസ്കറേജ് ചെയ്യുന്ന ഒരു ലോകത്തിലാണ് ഞാനും നിങ്ങൾ ജീവിക്കുന്നത്. എന്തിനാ അമ്മ മക്കളെ ഡിസ്കറേജ് ചെയ്യുക? നീയൊന്നും ശരിയാവൂലടാ. അപ്പനും വല്യപ്പനും മക്കളെ ഡിസ്കറേജ് ചെയ്യുക, നീ ഗുണം വരികയെന്ന് എനിക്ക് നേരത്തെ അറിയായിരുന്നു. ആരാ ഇത് പറയുന്നേ? മാതാപിതാക്കൾ പറയുന്നു, വയസ്സായ വല്യപ്പന്മാർ പറയുന്നു. എന്നാൽ യേശു സൃഷ്ടാവ് പറയുക, ഞാൻ ചെയ്തതിലും അധികം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. ഈ ബൈബിൾ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത് നല്ലതാ. നിങ്ങൾ എന്തും ബെത്തപ്പാടുണ്ടെങ്കിൽ ഈ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണം. ഇന്നത്തെ പേപ്പർ നിങ്ങൾ ഒന്ന് മറിക്ക്, ഈ പ്രോഗ്രാം കഴിഞ്ഞിട്ടൊന്ന് മറിക്ക്. ആത്മഹത്യ ചെയ്ത് എത്ര എണ്ണം കാണും? എന്താ പ്രശ്നം? ആത്മഹത്യ ചെയ്തപ്പോൾ ആ പ്രശ്നം തീർന്നോ? ഇല്ല, കൂടുതലല്ലേ ചെയ്തത്. നിങ്ങൾ കഴിക്കാൻ മേലാത്ത ഒരു കെട്ടും വീണിട്ടില്ല. നിങ്ങളുടെ ലൈഫിൽ വന്നിട്ടുള്ള കെട്ടഴിക്കാനുള്ള തുമ്പ് അതിനകത്ത് തന്നെ കിടപ്പുണ്ട്. ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി, ഒന്ന് ചിന്തിച്ചാൽ മതി. സർവശക്തൻ്റെ സഹായം ചോദിക്കുക. നിങ്ങളുടെ കയ്യിലുള്ള ലഗേജ് വെയിറ്റ് കൂടുതലാണെങ്കിൽ ഒരു ഓട്ടോറിക്ഷ വിളിക്കണം, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു ജീപ്പ് വിളിക്കണം, അതിനേക്കാൾ കൂടുതലാണെങ്കിൽ ഒരു ലോറി വിളിക്കണം, അതിനേക്കാൾ കൂടുതലാണെങ്കിലോ, അതിനേക്കാൾ കൂടുതലാണെങ്കിലോ, അതിനേക്കാൾ കൂടുതലാണെങ്കിലോ സർവശക്തനെ വിളിക്കണം. നിങ്ങൾക്ക് താങ്ങാൻ മേലാത്ത ഭാരമുണ്ടെങ്കിൽ ഒരു ദൈവമുണ്ട്. യേശു പറഞ്ഞ വാക്ക് ഇന്ന് നിങ്ങളുടെ ഉള്ളിൽ ഒരു ചാർജ്, ഒരു പവർ തരട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവൻ ഞാൻ ചെയ്തതിലും അധികം ചെയ്യും. ഒരു ഗുരുവും ഇങ്ങനെ ധൈര്യപ്പെടുത്തിയിട്ടില്ല. ഞാൻ ചെയ്ത അത്രയൊന്നും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിലും കുറേയൊക്കെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് എല്ലാവരും പറയുന്നത്. എന്നാൽ 12 വാക്യം നോട്ട് ചെയ്യുക, ഒരു വലിയ വെള്ളക്കടലാസയിൽ എഴുതി നിങ്ങളുടെ മുറിയിലൊട്ടിക്കുക. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങളതിന് ഹെഡിങ് ഇങ്ങനെ എഴുതണം, യേശു അരുളി ചെയ്യുന്നു എന്ന് എഴുതണം. എന്നിട്ട് താഴെ ഇങ്ങനെ എഴുതണം, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവന് ചെയ്യും. അത്ര എഴുതിയാൽ മതി. പ്രാർത്ഥിക്കാം. സർവശക്തിയുള്ള കർത്താവേ, അങ്ങ് തന്ന വചനം, അങ്ങ് തന്ന ദൂത്, അങ്ങ് തന്ന പ്രവചനം ഞാൻ ഈ ജനത്തോട് പറഞ്ഞിരിക്കുകയാണ്. ഇന്ന് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിച്ച് ആരെങ്കിലും ഉണ്ടെങ്കിൽ, അഴിക്കാൻ മേലാത്ത കുരുക്കിനകത്ത് വീണ് കിടക്കുന്നവരുണ്ടെങ്കിൽ, ഇനി എനിക്ക് ജീവിതമില്ലെന്നോർത്ത് ദുഃഖിക്കുന്നവരുണ്ടെങ്കിൽ, രോഗനിമിത്തം നിരാശപ്പെടുന്നവരുണ്ടെങ്കിൽ, അവർക്കതിനെ ജയിക്കാൻ കഴിയുമെന്നൊരു ധൈര്യം പരിശുദ്ധാത്മാവ് ഈ സമയത്ത് അവരുടെ ഉള്ളിൽ നൽകി ആ കെട്ട് അഴിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ സംഭവിക്കട്ടെ. കർത്താവേ, ഈ പ്രാർത്ഥന സ്വീകരിച്ചതിനായിട്ട് നന്ദി. വചനം ഗ്രഹിപ്പാൻ പിന്നെയും കൃപ നൽകണം, യേശുവിൻ നാമത്തിൽ തന്നെ. നിങ്ങൾക്ക് ഞങ്ങളെ അറിയിക്കണമെന്ന് താല്പര്യമുള്ള പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ, നിരാശ ദുഃഖമുണ്ടെങ്കിൽ, നിശ്ചയമായിട്ട് ടെലിഫോൺ വിളിക്ക്, പ്രാർത്ഥിക്കാം, നേരിട്ട് കാണാം. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും. Sure.